Hi children, welcome to GK class. Take your GK textbook and take page number 13. Travelers' accounts. Traveling and exploring new lands is both an exciting and an educational experience. Many travelers in history kept diaries or accounts of their travels. Some of these have become literary treasures today. Correct? ട്രാവൽ ലോകം ചുറ്റി സഞ്ചരിച്ച ആൾക്കാര് അവര് സഞ്ചരിച്ച അവരുടെ സഞ്ചരിച്ച സമയത്ത് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അവര് ബുക്കിലൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ട്രാവലേഴ്സിന്റെ പേരുകളാണ് ഇവിടെ ബോക്സിൽ വന്നിട്ടുള്ളത്. അവരുടെ അവര് ചെയ്ത അവർ എവിടെയൊക്കെ പോയി അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില ക്ലൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് ട്രാവലർ ടു ഫൈൻഡ് എ സീ റൂട്ട് ടു ഇന്ത്യ ഫ്രം യൂറോപ്പ്, ഹി അറൈവ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഇന്ത്യ അറ്റ് കാലിക്കറ്റ് ഇൻ 1498. ഫസ്റ്റ് ട്രാവലർ ആണ് ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട്, യൂറോപ്പിൽ നിന്നൊരു സീ റൂട്ട് കണ്ടെത്തി ഇന്ത്യയിൽ തന്നെ കാലിക്കറ്റിൽ എത്തി. 1498 കാലിക്കറ്റിൽ എത്തിയത്. ഹി ട്രാവൽഡ് അറൌണ്ട് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഇൻ ആഫ്രിക്ക. ഹിസ് ട്രാവൽസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോർച്ചുഗീസ് എപ്പിക് പോയംസ് ദ ലൂസിയാഡ്സ്. അവരുടെ ഈ എക്സ്പീരിയൻസ്, ട്രാവൽ ചെയ്ത സമയത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ പോർച്ചുഗീസ് എപ്പിക് പോയം ലൂസിയാഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഹു ഇസ് ദാറ്റ്? വാസ്കോ ഡ ഗാമ. സെക്കൻഡ്, അണ്ടർ ദ പാട്രോണേജ് ഓഫ് കിങ് ഫെർഡിനാൻഡ് ആന്റോൺ ഓഫ് ഇസബെല്ല ഓഫ് സ്പെയിൻ, ഹി അണ്ടർടുക്ക് 4 വോയേജസ് ടു ഡിസ്കവർ സീ റൂട്ട് ടു ഇന്ത്യ. ഇൻസ്റ്റെഡ് ഹി ഡിസ്കവേർഡ് അമേരിക്ക. അവർ ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് കണ്ടെത്താൻ ശ്രമിച്ചു, പക്ഷെ അവർ എന്താ കണ്ടെത്തി? അതിന് പകരം അവര് ഹി ഡിസ്കവേർഡ് ദ അമേരിക്ക, അമേരിക്ക കണ്ടെത്തി. ഹി റോട്ട് ദ ബുക്ക് ഓഫ് പ്രിവിലേജസ് ആൻഡ് ദ ബുക്ക് ഓഫ് പ്രൊഫിഷീസ്. ഹു ഇസ് ദാറ്റ്? ക്രിസ്റ്റഫർ കൊളംബസ്. തേർഡ് വൺ, ആൻ ഓഫീസർ ഇൻ ദ ബ്രിട്ടീഷ് റോയൽ നേവി, ഹി ജേർണ്ഡ് ഇൻ ടു ദ പസഫിക് ഓഷ്യൻ ആൻഡ് ഡിസ്കവേർഡ് ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ. ഹി വാസ് എ സ്കിൽഡ് നാവിഗേറ്റർ ആൻഡ് എ കാർട്ടോഗ്രാഫർ. ഹിസ് അക്കൗണ്ട്സ് ആർ ടൈറ്റിൽഡ് എ വോയേജ് ടു ദ പസഫിക് ഓഷ്യൻ. ബ്രിട്ടീഷ് നേവിയിലെ ഒരു ഓഫീസറാണ്, പസഫിക് ഓഷ്യനിലേക്ക് യാത്ര നടത്തുകയും എന്താണ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയൊക്കെ കണ്ടെത്തുകയും ചെയ്തു. എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ അക്കൗണ്ട്സ്, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അക്കൗണ്ട്സ്. വിശദീകരിക്കാം. ഹിസ് അക്കൗണ്ട്സ് ആർ ടൈറ്റിൽഡ്, ആ യാത്രാനുഭവം അദ്ദേഹം എന്തിലാ പറഞ്ഞിട്ടുള്ളത്? എ വോയേജ് ടു ദ പസഫിക് ഓഷ്യൻ, പസഫിക് ഓഷ്യനിലേക്കുള്ള യാത്ര എന്നുള്ള ബുക്കിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ആണ് ആ ട്രാവലർ, ക്യാപ്റ്റൻ ജെയിംസ് കുക്ക്. ആൻഡ് ഫോർത്ത് വൺ, എ ബുദ്ധിസ്റ്റ് മോങ്ക് ഫ്രം ചൈന, ഹി ട്രാവൽഡ് ടു മെനി ബുദ്ധിസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ ആൻഡ് നെയ്ബറിംഗ് കൺട്രീസ് ഇൻ ദ 5th century. He wrote about India and its people in his book, A Record of Buddhist Kingdom. ഈ ട്രാവലർ ഇന്ത്യയെ കുറിച്ചും ഇന്ത്യയിലെ ആളുകളെ കുറിച്ചും എ റെക്കോർഡ് ഓഫ് ബുദ്ധിസ്റ്റിക് കിങ്ഡം എന്ന ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹു ഇസ് ദാറ്റ്? ഫാഹിം. And fifth one, he was a Moroccan traveler who traveled to many places in Africa and Asia. ആഫ്രിക്ക, ഏഷ്യ പോലുള്ള പല പ്ലേസസിലും ഈ ട്രാവലർ, മൊറോക്കൻ ട്രാവലർ സഞ്ചരിച്ചിട്ടുണ്ട്. ഹി കെയിം ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരീഡ് ആൻഡ് വാസ് എംപ്ലോയ്ഡ് വിത്ത് ദ റോയൽ കോർട്ട്. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി അവിടെ റോയൽ കോർട്ടിൽ ജോലി ചെയ്തു. ഹി റോട്ട് അബൌട്ട് ഹിസ് അക്കൗണ്ട്സ് ഇൻ ഹിസ് ബുക്ക് റിഹില. റിഹില എന്ന് പറഞ്ഞ ബുക്കിലാണ് അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഹു ഇസ് ദാറ്റ്? ഇബ്നു ബത്തൂത്ത. ആൻഡ് സിക്സ്ത് വൺ, 13th century ഇറ്റാലിയൻ ട്രാവലർ. His travels provided valuable knowledge to the European world about Central Asia and China. ഒരു ഇറ്റാലിയൻ ട്രാവലർ ആണ്, വാല്യുബിൾ ആയിട്ടുള്ള നോളജ് ഏഷ്യയെ കുറിച്ചും ചൈനയെ കുറിച്ചും വാല്യുബിൾ ആയിട്ടുള്ള നോളജ് യൂറോപ്യൻ ആളുകൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. His adventures inspired the writing of description of the world, മാർക്കോ പോളോ. മാർക്കോ പോളോ ആണത്. ഓക്കെ, നെക്സ്റ്റ്, ദാറ്റ് സൗണ്ട്സ് ദ സെയിം. Homophones. Homophones are words that are pronounced in the same way but have different meanings or spelling. Homophones ennu parnal endanu words aanu that are pronounced in the same way, same pronunciation verunna words aanu but have different meanings or spelling. The following paragraph contains some words that have been replaced by their homophones. Ee paragraph il korchu homophones undu, adinu correct word avade use cheyan. Identify them and rewrite the paragraph correctly. First one, our new principle has very interesting ideas. Our new
KNEW. Instead of this, we can use NEW. Principal. Principal, ഏതാ സ്പെല്ലിംഗ് വേണ്ടത്? TRINCIPAL. So change. She does not. KNOT അല്ല വേണ്ടത്, NOT. Believe in classroom teaching. She urges the teachers to give us R lessons. Instead of R lessons, we can use OUR. R lessons. R ne pagara vada edu vendathu? OUR. R lessons out in the playground, sitting under the school's beech tree. BEECH. BEECH. In summers, we lose patience. Patience spelling we want. Its spelling we want. PATIENCE. Patience, because of the flies that keep buzzing in our ears. Ears ne pagara edu homophone vendathu? EARS. Ears. But mostly, it is quite pleasant. Quite also QUITE. Especially during autumn and spring, when the flowers are blossoming. Flowers. FLOWERS. Okay. Our new principal has very interesting ideas. ഞങ്ങളുടെ new principal, പുതിയ പ്രിൻസിപ്പലിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഷീ ഡസ് നോട്ട് ബിലീവ് ഇൻ ക്ലാസ് റൂം ടീച്ചിങ്. ക്ലാസ് റൂം ടീച്ചിങ് ഇഷ്ടപ്പെടുന്നില്ല. ഷീ ഏർജസ് ദ ടീച്ചേഴ്സ് ടു ഗിവ് അസ് അവർ ലെസൺസ് ഔട്ട് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്, സിറ്റിംഗ് അണ്ടർ ദ സ്കൂൾ സ്പീച്ച് ട്രീ. ടീച്ചേഴ്സിനോട് എന്താ പറയാറ്? ക്ലാസ് റൂം ടീച്ചിങ്ങിനേക്കാളും നല്ലത് ഗ്രൗണ്ടിലൊക്കെ ഇരുന്നുള്ള ടീച്ചിങ് ആണ്. മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് ഉള്ള ടീച്ചിങ്ങിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇൻ സമ്മേഴ്സ് വി ലോസ് പേഷ്യൻസ് ബിക്കോസ് ഓഫ് ദ ഫ്ലൈസ് ദാറ്റ് കീപ് ബസ്സിംഗ് ഇൻ അവർ ഇയേഴ്സ്. സമ്മറിൽ നമുക്ക് ആ ഒരു ടീച്ചിങ് നമുക്കത് ഇഷ്ടല്ല. കാരണം എന്താണ്? ബിക്കോസ് ഫ്ലൈസ് ദാറ്റ് കീപ് ബസ്സിംഗ് ഇൻ അവർ ഇയേഴ്സ്. നമ്മൾ പുറത്തിരിക്കുന്ന സമയത്ത് എന്താവും? ഈ ഫ്ലൈസ് ഉണ്ടാക്കി വീച്ചകൾ എപ്പോഴും ചെവിയിൽ വന്ന് മൂളുമ്പോൾ അത് നമുക്കൊരു ഇറിറ്റേഷൻ ആണ്. ബട്ട് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ക്വൈറ്റ് പ്ലസന്റ്, എസ്പെഷ്യലി ഡ്യൂറിംഗ് ഓട്ടം ആൻഡ് സ്പ്രിംഗ് വെൻ ദ ഫ്ലവേഴ്സ് ആർ ബ്ലോസമിങ്. ഓട്ടം സീസണിൽ സ്പ്രിംഗ് സീസണിൽ നമുക്ക് ഇഷ്ടമാണ്. എന്താണ് അപ്പൊ ഫ്ലവേഴ്സ്, വിരിഞ്ഞു നിൽക്കുന്ന ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോൾ നല്ല ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ. Next about homonyms. Homonyms are special homophones that are spelled and pronounced in the same way. Spelling is correct, pronunciation is correct, but have different meanings. Meanings are different. Okay, four examples. First one, meaning six deliveries bowled by a bowler in a cricket match. Or a match in a bowler, or a provision bowler, that is one over. Finished or complete, that also over. And second one, finished, complete എന്ന് പറഞ്ഞാൽ എന്തെന്നാ? ഓവർ, കഴിഞ്ഞു. And second one, one side of a river or a stream. ഒരു റിവറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താ? ബാങ്ക് ആണ്. An establishment which provides financial services where people and businesses can keep their money. ബാങ്കില്, ബാങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ പ്രോസസ്സുകളൊക്കെ നടക്കുന്നില്ലേ? അപ്പം ബാങ്ക് എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ് വരുന്നുണ്ട്. Next, match. One example, match. A stick of wood that is used for lighting a fire. നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് മാച്ച് മീനിങ് വരുന്നത് കണ്ടസ്റ്റന്റ്. എ കണ്ടസ്റ്റന്റ് മീനി സ്പോർട്സ് വേർ ടീം കോമ്പീറ്റ് അഗേൻസ്റ്റ് ഈച്ച് അതർ. ഒരു സ്പോർട്സിലെ ടു ടീംസ് കോമ്പിറ്റേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് മാച്ച്. And fourth one, one of the four seasons. Seasonsil onnu spring ennu parayunnathu. To appear suddenly, that is also spring. So children, copy all answers to your textbook and study well.